ഇതാണ് എന്റെ നിലയും വിലയും. എന്റെ അച്ഛനമ്മയ്ക്ക് പോലും ശരിക്കും അറിയില്ല. ആ മുറ്റത്തെ മുല്ലയ്ക്കും മണം ഇല്ലെന്നാണല്ലോ. പെണങ്ങല്ലേ, പറ നിന്നെ എന്തിനാ മന്ത്രി വിളിച്ചത്? അമേരിക്കയിൽ ഒരു ബോംബ് ഇട്ടാലോ എന്ന് ചോദിക്കാം. എന്റെ വിശ്വാസമില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, ഈയിടെയായിട്ട് നിന്റെ തള്ളു കുറച്ച് കൂടുന്നുണ്ട്. മന്ത്രി എന്നെ വിളിച്ചു എന്നുള്ളത് സത്യ. എങ്കിൽ എന്തിനാ വിളിച്ചതെന്ന് പറ. നമ്മുടെ ഈ ഭാഗത്ത് എവിടെയോ മന്ത്രി ആരോ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടത്രേ. വരുമ്പോ എന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? വരുമ്പോ വിളിക്കാൻ പറഞ്ഞു. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കാണാം. അപ്പൊ ഇതും അത് തന്നെ. ഏത് തന്നെ? മോളെ, ഇനി നീ അധികം പുട്ട് കഴിക്കണ്ട. നിനക്കേ തള്ളിന്റെ അസുഖം കൂടി. അയ്യോ, തള്ളല്ല അച്ഛാ. അത് കേട്ടപ്പോഴേ മനസ്സിലായി. സത്യമായിട്ടും മനസ്സിലായി എന്ന് പറഞ്ഞില്ല ഞാൻ. ഞാൻ ലാസ്റ്റ് പറഞ്ഞതൊഴിച്ച് ബാക്കിയല്ല സത്യ. മന്ത്രി വരുന്നുണ്ട്, എന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും കാണാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. ശരിയെന്നാ, ഞാൻ ഇറങ്ങാം. അച്ഛാ, അച്ഛാ ഒന്നേ. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും അച്ഛന് വിശ്വാസമായിട്ടില്ലേ? വിശ്വസിക്കാൻ പറ്റിയ രീതിയിൽ കള്ളം പറയാൻ നീ ഇപ്പോഴും പഠിച്ചിട്ടില്ല. നോക്കിക്കോ, മന്ത്രി വരുമ്പോ അച്ഛനെ കൊണ്ട് ഞാൻ എനിക്കും മന്ത്രിക്കും എസ്കോർട്ട് നടത്തിക്കും. അത്രയും മതിയോ? ആ കാര്യം ഞാനേറ്റു, നീ ഒന്ന് മാറിക്കേ. പോട്ടെ. ഞാൻ ഇത്തിരി ഓവറായി പോയി എന്നുള്ളത് സത്യ. എന്നാലും എന്നെ വിശ്വസിച്ചല്ലോ. എല്ലാം നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കണേ. പിന്നെ ആ ഫ്ലവർ വേസിലെ പൂക്കളൊക്കെ ഒന്ന് മാറ്റിവെച്ചോ. ദുർഗീച്ചി, ഫുഡിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വീട് വൃത്തിയാക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. ഫുഡിന്റെ കാര്യത്തിലാണ് എനിക്ക് സംശയം. എന്തേച്ചി, ഫുഡ് ഓർഡർ ചെയ്താ പോരെ, അതല്ലേ എളുപ്പം. ഓർഡർ ചെയ്യാം, അത് തന്നെയാ സൗകര്യം. പക്ഷേ വെജ് വേണോ നോൺ വെജോ? മന്ത്രിക്ക് ഏതാ ഇഷ്ടം? അതറിയില്ല. സാറിനോട് ചോദിക്കാൻ പറയരുതോ? ഏയ്, അത് മോശം. മന്ത്രി വരാമെന്ന് ഏറ്റത് തന്നെ വലിയ കാര്യം. എന്താ ചേച്ചിയുടെ പ്ലാൻ? എന്ത് പ്ലാൻ? മന്ത്രിയെ വിളിച്ചു വരുത്തി വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് പറഞ്ഞു വിടാനാണോ? അതിനുവേണ്ടിയാണോ കഷ്ടപ്പെട്ട് മന്ത്രിയെ ക്ഷണിച്ചു വരുത്തുന്നത്? അതിനുവേണ്ടി ആകരുത്. ഈ ഒരു വരവോടെ മന്ത്രിയെ നമ്മൾ ചാക്കിലാക്കിയിരിക്കണം. ഇനി ദുർഗീച്ചി പറയുന്നതിനനുസരിച്ച് വേണം മന്ത്രി ഗായത്രി ടീച്ചർ നിയമം നടപ്പിലാക്കാൻ. അത്രയ്ക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് സ്വാധീനം ചെലുത്താനെങ്കിലും പറ്റണം. തുളസിയോടുള്ളതിനേക്കാൾ സ്നേഹവും കടപ്പാടും ഒക്കെ മന്ത്രിക്ക് ചേച്ചിയോടുണ്ടാവണം. അതുണ്ടാക്കിയെടുക്കാൻ ഈ ഒരു അവസരം നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. ചുമ്മാ അതാണോ വിളിച്ചു വരുത്തി ട്രീറ്റ് ചെയ്യുന്നത്? തുളസി എങ്ങനെയാണ് ഗായത്രി ടീച്ചർക്ക് പരിചയം? എന്ത് കടപ്പാടിന്റെ പേരിലാണ് ടീച്ചർ അവൾക്ക് ഇത്രയും പരിഗണന കൊടുക്കുന്നത്? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഗായത്രി ടീച്ചറിൽ നിന്ന് എനിക്ക് അറിയാനുണ്ട്. ദുർഗീച്ചിക്ക് മുമ്പിൽ തുളസി ഒന്നുമല്ലാന്ന് വരുത്തി തീർക്കണം. എല്ലാം നടക്കും. ഗായത്രി ടീച്ചർ വരാമെന്ന് ഉറപ്പു തന്ന സ്ഥിതിക്ക് ഇനി തുളസിയും ടീച്ചറും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത വിധം അവരെ ഞാൻ അകറ്റിയിരിക്കും. ഈ വീട്ടിൽ മന്ത്രി വരുന്ന കാര്യം അവളെ അറിയിക്കണ്ടേ? ആരെ? തുളസിയെ. എന്തിന്? എന്നാലല്ലേ ചേച്ചിയും മന്ത്രിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തുളസി അറിയുള്ളൂ. തുളസി മാത്രമല്ല, ഈ പ്രദേശത്തുള്ള പലരും അക്കാര്യം അറിയണം. മന്ത്രിയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ ദുർഗയോട് കളിക്കാൻ ആളുകളൊന്ന് പേടിക്കും. എന്നാ പിന്നെ ആദ്യം ഞാൻ ഈ കാര്യം നാട്ടുകാരെ അറിയിക്കട്ടെ. ഏത് കാര്യം? ചേച്ചി നാളെ ദേവമംഗലത്ത് മന്ത്രി ഗായത്രി സദ്യ കഴിക്കാൻ വരുന്ന കാര്യം. ഏയ് നിക്ക്, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചതിന് ശേഷം മതി ഈ വിവരം തുളസിയെ നാട്ടുകാരെ അറിയിക്കുന്നത്. ഇതിലെന്താ ചേച്ചി ഇത്രമാത്രം ആലോചിക്കാനുള്ള? ഇതൊക്കെ ഒരു ഗമയല്ലേ? ദേവമംഗലം വീട്ടിലെ ദുർഗയെ കാണാൻ മന്ത്രി വരുന്നുണ്ടെന്നറിഞ്ഞ ഇവിടെ ആളുകളുടെ ബഹളമാവും. മന്ത്രിക്ക് ചിലപ്പോ അതൊന്നും ഇഷ്ടമായെന്ന് വരില്ല. അത് ശരിയാ. പൊതുജനങ്ങളുടെ ഓട്ടുകൊണ്ടാ ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മന്ത്രിയായി കഴിഞ്ഞാ പിന്നെ ജനങ്ങളെ കാണുന്നതേ ചില മന്ത്രിമാർക്ക് അലർജിയാ.
എന്തായാലും വേഗം നീ വീടൊന്ന് വൃത്തിയാക്കിയിട്. ആ പിന്നെ മന്ത്രി വരുന്ന കാര്യം തൽക്കാലം ആദ്യോട് പറയണ്ട. അവൻ അറിഞ്ഞ അവനത് അപ്പ തുളസിയോട് പറയും. അതോടെ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയും. പക്ഷെ ആതിരയ്ക്ക് അറിയില്ലേ മന്ത്രി വരുന്ന കാര്യം? അറിയാം. എന്നാ അവളത് ആദ്യോട് എപ്പ പറഞ്ഞു എന്ന് ചോദിച്ചാ മതി. അവളിത് കൊളവാക്കും. से प्यार करता हूँ. आई लव यू. स्वागतम. वेलकम. नमस्ते. हेलो. आप कैसे हैं? हाउ आर यू? मैं ठीक हूँ. और आप? आई एम फाइन. एंड यू? आपका नाम क्या है? मेरा नाम आदित्य है. हो से हूँ. ओयो आदित्य दा ഇതെന്താ ഇപ്പൊ ഹിന്ദി പഠനമൊക്കെ? നീ വല്ല കോഴ്സിനും പോകുന്നുണ്ടോ? പോയി വരും. ആദ്യം പഠിച്ചു വെച്ചോ. ആവശ്യം വരും. രാഷ്ട്രഭാഷയല്ലേ പഠിക്കുന്നത്? നല്ലതാ. നാളെ ഗസ്റ്റ് വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? അതിനു വേണ്ടിയാ ഞാൻ ഹിന്ദി പഠിക്കുന്നത്. അപ്പൊ ആദ്യട്ടനൊന്നും അറിഞ്ഞില്ലേ ഇവിടെ ആരാ ഹിന്ദി സംസാരിക്കുന്ന ഗസ്റ്റ് വരാനുള്ളത്? വെറും ഗസ്റ്റ് അല്ല, ചീഫ് ഗസ്റ്റ് എന്ന് വേണം പറയാൻ. ആരാന്ന് പറ? മിനിസ്റ്റർ ഗായത്രി. മന്ത്രി ഗായത്രിയോ? അതെ. ആര് പറഞ്ഞു? ദുർഗാന്റിയുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ മന്ത്രി, അതുകൊണ്ട് നാളെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കണ്ടോ മിനിസ്റ്ററാ വിളിച്ചത്? മാഡം എന്തിനാ വിളിച്ചത്? നമ്മുടെ നാട്ടിൽ ആരോ മിനിസ്റ്റർക്ക് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാനാ വരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടി വരുന്നതാ. പാർട്ടി എന്നൊക്കെ ചുമ്മാ തട്ടി വിടുന്നതാ. മന്ത്രി വരട്ടെ, അപ്പോഴേക്കും കുറച്ച് ഹിന്ദി പഠിച്ചു വെക്കാം. എന്തിന്? മിനിസ്റ്ററായി സംസാരിക്കാനേ ഹിന്ദി മസ്റ്റ് ആണ്. ആദ്യട്ടാ മന്ത്രി മലയാളിയാ, അവര് മലയാളം നന്നായിട്ട് സംസാരിക്കും. അപ്പൊ ഡൽഹിയിൽ നിന്നല്ലേ മന്ത്രി വരുന്നത്? നമ്മുടെ സംസ്ഥാനത്തുള്ള മന്ത്രി എന്തിനാ ഡൽഹിയിൽ നിന്ന് വരുന്നേ? ഞാൻ കരുതി മിനിസ്റ്റർ ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ടായിരിക്കും ഈ ഹിന്ദി ഭാഷ സഹായം കൊണ്ട് നടക്കുന്നത് അല്ലേ? അതല്ല, മന്ത്രി ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ, ഹിന്ദിയിൽ സംസാരിച്ചാലോ? അതെ. അതിന് മന്ത്രിക്ക് ഹിന്ദി അറിഞ്ഞിട്ട് വേണ്ടേ? ഹിന്ദി അറിയാത്ത മിനിസ്റ്ററോ? ഓ മൈ ഗോഡ്. അതെ, ഈ മന്ത്രിയാവനെ ഹിന്ദി അറിയണമെന്നൊന്നുമില്ല. ഞാൻ ഇത്ര സമയം വേസ്റ്റ് ചെയ്തു. വേസ്റ്റ് ഒന്നുമല്ല, പഠിച്ചു വെച്ചോ. നിന്നെ ഏതെങ്കിലും ബംഗാളി വന്ന് കെട്ടിക്കൊണ്ട് പോകുമ്പോ ഉപകാരപ്പെടും. എന്നെ കെട്ടുന്ന ആദ്യേട്ടനല്ലേ? ആദ്യേട്ടാ പുറത്തേക്കാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ആദ്യേട്ടാ. എന്താ? ആദ്യേട്ടാ എനിക്കൊന്ന് ഫേഷ്യൽ. നാളെ മന്ത്രി വരുമ്പോഴേ സുന്ദരിയായിട്ട് ഇരിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ നീ സുന്ദരിയല്ലേ, പേഷ്യന്റ് ആവശ്യമൊന്നുമില്ലെന്ന്. അതെയോ? എന്നാ പിന്നെ അതേട്ട് പോയിക്കോ, ഞാൻ വരുന്നില്ല. ശരി. സാർ എന്നോട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ കാര്യം പറയാനാ. എന്താണ്? നാളെ മന്ത്രി വരുന്നുണ്ട്, സ്പെഷ്യൽ പോലീസ് എസ്കോർട്ട് വേണം. ഏത് മന്ത്രിയാ സാർ? മിനിസ്റ്റർ ഗായത്രി ടീച്ചർ. എവിടെയാണ് എസ്കോർട്ട് വേണ്ടത്? അതൊക്കെ ഞാൻ അറിയിക്കാം. ഡ്യൂട്ടിയിൽ ജയൻ ഉണ്ടാവണം. യെസ് സാർ. തുളസിയെ മന്ത്രി. ഡ്യൂട്ടി ടൈം നാളെ ഉച്ചയ്ക്ക് 12 മണി. യെസ് സാർ.
കാര്യം പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ? മന്ത്രി വരുന്നത് തന്നെ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. അല്ലാതെ നീ പറഞ്ഞ പോലെ നിന്റെ വീട്ടിലെ സ്വീകരണ ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടിട്ടല്ല. അമ്മ ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ടാവുമെന്ന് എന്റെ സംശയം. അതിലിപ്പോ തലവൂഞ്ഞ് ആലോചിക്കാൻ മാത്രം ഒന്നുമില്ല, മന്ത്രിയെ കയ്യിലെടുക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. നിന്റെ അമ്മയുടെ കാഞ്ഞ ബുദ്ധിയല്ലേ, മന്ത്രിക്ക് ജ്ഞാനമായ അടുപ്പമുണ്ടെന്ന് തോന്നിയപ്പോ അതിനിടെ കയറി ദുർഗമ്മയ്ക്ക് ഗോളടിക്കണം. അതോ അമ്മയ്ക്ക് നീ അടുത്ത ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാനുള്ള വല്ല ഐഡിയ ഉണ്ടാവോ? അതെങ്ങനെ നടക്കും? അടുത്ത ഇലക്ഷൻ എന്നെ മത്സരിപ്പിക്കാനാ ഗായത്രി ടീച്ചർ വരുന്നത് തന്നെ. നിന്നെയോ? പിന്നല്ലാതെ, പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചർ എത്ര കാലമായിട്ട് എന്റെ പിന്നാലെ നടക്കുന്നു. എന്തിനു? എന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ. രാഷ്ട്രീയത്തിൽ എനിക്ക് നല്ല ഭാവിയുണ്ടെന്നും എന്നെ പോലുള്ള പെൺകുട്ടികളാണ് ഭാവിയുടെ വാഗ്ദാനം എന്നും മന്ത്രി പ്രസംഗിച്ച് അടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രേ? എന്നിട്ട് ഞാൻ എവിടെയും കേട്ടില്ലല്ലോ ഗായത്രി ടീച്ചർ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ട്. ആ, നീ എങ്ങനെ കേൾക്കാന? അത് കേൾക്കണമെങ്കിലേ വല്ലപ്പോഴെങ്കിലും പത്രം വായിക്കണം. എന്നിട്ട് എന്താ നിന്റെ പ്ലാൻ? രാഷ്ട്രീയത്തിൽ ഇറങ്ങാനാണോ? ഏയ്, ഞാൻ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാ നമ്മുടെ ജീവിതം പാതി വഴി കിടക്കും. അതെന്താ? നമുക്ക് വിവാഹം കഴിക്കണ്ടേ? രാഷ്ട്രീയത്തിൽ കയറി ആരും വിവാഹം കഴിക്കാറില്ലേ? ആ, നീ ഗായത്രി ടീച്ചറെ നോക്ക്, അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ 6 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ്. കൺമണിയുടെ അമ്മ. കൺമണി? ആ, ടീച്ചറിന്റെ മകളുടെ പേരാ. നിനക്ക് അവരുടെ ഫാമിലിയായിട്ടൊക്കെ ബന്ധമുണ്ടോ? ഇന്നല്ലാതെ, കൺമണിക്ക് തുളസി ചേച്ചി എന്ന് പറഞ്ഞല്ലേ ജീവന. എന്താടാ ആലോചിക്കുന്നെ? അത് പിന്നെ നീ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഇലക്ഷനിൽ നിന്ന് ജയിച്ചാ പിന്നെ ചുരുങ്ങിയത് 5 വർഷം ഞാൻ ഭയങ്കര തിരക്കായിരിക്കും. വിവാഹമൊക്കെ അത് കഴിഞ്ഞു ആവാലോ. നിനക്കപ്പോ അതുവരെ ഒരു പ്രശ്നവും? എനിക്കെന്താ പ്രശ്നം? അതൊരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ. ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം കിട്ടിയാ ആരെങ്കിലും അത് വേണ്ടെന്ന് വെക്കോ? ഗായത്രി ടീച്ചറെ നിർബന്ധിച്ചാ ഞാൻ തീർച്ചയായിട്ടും യെസ് പറയും. നിർബന്ധിച്ചില്ലെങ്കിൽ? നിർബന്ധിക്കാതിരിക്കില്ല, കാരണം ടീച്ചർ വരുന്നത് തന്നെ എന്നോട് അക്കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാ. ഓക്കെ. അതുകൊണ്ട് നാളത്തെ ദിവസം കഴിഞ്ഞാ നമ്മൾ ഇതുപോലെ എന്നും കണ്ടുകൊള്ളണമെന്നില്ല. ഇത്രയും സംസാരിക്കണമെന്നില്ല, ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഗായത്രി ടീച്ചറെ വരവേൽക്കാനായിരിക്കും. അതെ, ഗേറ്റ് ഒന്ന് അലങ്കരിക്കണം. എടോ, പറ്റുമെങ്കിലേ രണ്ട് ആനകളെ കൂടെ നമുക്ക് ഗേറ്റിൽ നിർത്താം. നെറ്റിപ്പട്ടോ കാണിച്ച് കുറച്ച് പഞ്ചവാദ്യക്കാരെയൊക്കെ വിളിക്കാം. അപ്പൊ നാട് മുഴുവൻ അറിയുമല്ലോ. കളിയാക്കിയതായിരിക്കും. എന്റെ പൊന്നു ദുർഗ, ഞാൻ പറഞ്ഞതല്ലേ ഗായത്രി ടീച്ചർക്ക് ഇത്തരം ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഇഷ്ടമല്ല എന്നുള്ളത്. എടോ, അവര് വരുന്നതും പോകുന്നതും ഒക്കെ കഴിയുന്നത് രഹസ്യമായിട്ട് വെക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഗേറ്റിൽ ആനകളെ നിർത്താനും പഞ്ചവാദ്യം മുഴക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നാളെ അവര് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എവിടെ വരുന്നത്, അതിനു വേണ്ട എല്ലാ മര്യാദകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അവർക്കുള്ള ഭക്ഷണം ഒരുക്കാം, അല്ലാതെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊന്നും വേണ്ട. ദുർഗയ്ക്ക് പേരെടുക്കാനോ പബ്ലിസിറ്റി ഉണ്ടാക്കാനോ വേണ്ടിയല്ല പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചർ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത്. എനിക്കവരെ ഇഷ്ടമാ. ചെറിയ തോതിൽ ഒരു ആരാധനയുണ്ടെന്ന് കൂട്ടിക്കും. കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് കുത്താമ്പുള്ളി സാരി നൽകണം. അത്രയായ മഹാഭാഗ്യം എന്ന് കരുതുന്നവളാ ഞാൻ. അല്ല, മിനിസ്റ്റർ നാളെ എപ്പോഴായിരിക്കും വരുന്നത്? ഉച്ചയ്ക്ക് മുന്നേത്തെന്നാണ് പറഞ്ഞത്. കറക്റ്റ് ടൈം നാളെ രാവിലെ അറിയാം. വരാതിരിക്കില്ലല്ലോ. മന്ത്രിമാരുടെ കാര്യമല്ലേ, ഉത്തരവാദിത്തപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ വന്ന് പെട്ടാൽ അവരതിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്.
നാളെ പ്രത്യേകിച്ച് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതാം. ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് മന്ത്രി നാളെ ഇവിടെ എത്തും. താനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, തന്റെ ഗിഫ്റ്റ് സ്വീകരിക്കുകയും ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട് പ്രസാദ്, എന്റെ പ്രതീക്ഷകളും കാത്തിരിപ്പുകളും ഇതുവരെ തെറ്റിയിട്ടില്ല, ഇനി തെറ്റുകയില്ല. തുളസിക്ക് നല്ലൊരു ഭാവിയുണ്ട്, നീയാറ്റത് കളഞ്ഞു വിളിക്കരുത്. എടാ, അവള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലേ ഞങ്ങളുടെ ഭാവി എന്താ നീ ആലോചിച്ചിട്ടുണ്ടോ? 5 വർഷത്തേക്ക് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാവും നല്ലത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ 5 വർഷം കഴിഞ്ഞാലും ഇവനും തുളസിയുമായിട്ടുള്ള വിവാഹം നടക്കില്ല. അതെന്താ? എടാ, തുളസി നല്ലൊരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണയും അവള് മന്ത്രിയാവും. പിന്നെ നീ 5 വർഷം വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അതും കഴിഞ്ഞ് അതിന്റെ അടുത്ത ഇലക്ഷനും അവള് ജയിക്കും. അങ്ങനെ വീണ്ടും 5 വർഷം കടന്നുപോകും. ഗണപതിയുടെ കല്യാണം പോലെ നിന്റെ കല്യാണവും ഇങ്ങനെ നീണ്ടു നീണ്ടു പോവും. എങ്ങനെയെങ്കിലും തുളസി അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. എടാ, അല്ലെങ്കിൽ തന്നെ നീ അവളെ എല്ലാ കാര്യത്തിനും പിന്തിരിപ്പിക്കുന്നതാണെന്ന് ദുഷ്പേര് നിനക്കുണ്ട്. അതെ, അതുകൊണ്ട് അവളുടെ അടുത്തൊന്നും നീ പറയാൻ പോണ്ട. നാട്ടിൽ അത്യാവശ്യം സ്മാർട്ടായ പെൺകുട്ടികളെല്ലാം പിടിച്ച് പാർട്ടിയിൽ ചേർക്കുന്ന പരിപാടി എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാ. അവളിതുവരെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചായിട്ട് എനിക്കറിവില്ല. അതുകൊണ്ട് എടാ, അതുകൊണ്ട് തന്നെ തുളസി എന്നെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി ഒക്കെ വെറുതെ പറയുന്നാവും. എടാ, തുളസിക്ക് മിനിസ്റ്റർ ഗായത്രി ടീച്ചറുമായി ഇത്ര അടുപ്പമുള്ളത് നിനക്കിതുവരെ അറിയില്ലായിരുന്നല്ലോ. അത് എടാ, ഇതും അതുപോലെ തന്നെ ആയിരിക്കും, നീ ടെൻഷൻ ആകാതെ. എടാ, എന്തായാലും അവൾക്ക് രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുണ്ടെന്ന് വേണം നമ്മൾ കരുതാൻ. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞൊക്കെ സത്യാവും വഴിയുണ്ട്. നീ സൂക്ഷിച്ചോ, തുളസി താമസിയാതെ നിന്റെ കൈവിട്ട് പോവും. അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കുറച്ച് മനസമാധാനം കിട്ടണ നിന്റെ അടുത്ത് വന്നത്. മാറാ, ഇപ്പൊ ഉള്ള സമാധാനം കൂടി പോയി കിട്ടി. എടാ, പോവല്ലേ, നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിക്കാം. പോടാ, എനിക്കറിയാം എന്ത് വേണോന്ന്. എന്നെ മത്സരിപ്പിക്കാന് ഗായത്രി ടീച്ചർ വരുന്നത് തന്നെ. നിന്നെയോ? പിന്നല്ലാതെ, പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചർ എത്ര കാലമായിട്ട് എന്റെ പിന്നാലെ നടക്കുന്നു. എന്തിന്? എന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ. രാഷ്ട്രീയത്തിൽ എനിക്ക് നല്ല ഭാവിയുണ്ടെന്നും എന്നെ പോലുള്ള പെൺകുട്ടികളാണ് ഭാവിയുടെ വാഗ്ദാനം എന്നും മന്ത്രി പ്രസംഗിച്ചടക്കാൻ തുടങ്ങിയിട്ട് കാലം ഇത്രേ. എനിക്ക് ഉറക്കം വരുന്നില്ല. അതിന് ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്തണമെന്നാണോ? തുളസി, നീ എന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? എന്ത്, നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങൂ? പാതിരാത്രിയിലാണോടാ രാഷ്ട്രീയം? വെച്ചിട്ട് പോടാ.